ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ നോക്കാൻ പോണത്. എന്നാലോ പലർക്കും അറിയാത്ത ഒരു ടോപ്പിക്കാണ്. മറ്റൊന്നുമല്ല, ഒരു ഗർഭിണി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ട്രൈമെസ്റ്റർ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ ട്രൈമെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രൈമെസ്റ്ററിൻ്റെ അകത്ത് എത്ര മാസം വരുന്നുണ്ട്? അതേപോലെ തന്നെ നിങ്ങളുടെ പലർക്കും അറിയാത്ത കാര്യമാണ് ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി. ടോട്ടൽ ഒരു പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു പ്രഗ്നൻസിയുടെ കാലാവധി എത്രയാണ് എന്നുള്ളത്. നമ്മളിങ്ങനെ ജനറലായിട്ട് ഇപ്പം 4-ാമത്തെ മാസം, 5-ാമത്തെ മാസം എന്നൊക്കെ പറയുമെങ്കിലും ടോട്ടൽ എത്ര ആഴ്ച കഴിഞ്ഞാലാണ് ഒരാൾ പ്രസവിക്കേണ്ടത്, എത്ര ആഴ്ച കഴിഞ്ഞാലാണ് സേഫ് ഡെലിവറി നടത്താൻ പറ്റുക എന്നുള്ളതും. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഒരു കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേട്ട് തുടങ്ങുന്നത് എപ്പോഴാണ്, അതേപോലെ തന്നെ ഡെലിവറി ഡേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ പറയട്ടെ, ഒരു ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി, ഒരു പ്രഗ്നൻസിയുടെ കാലാവധി എന്ന് പറയുന്നത് 40 ആഴ്ചയാണ് കേട്ടോ. 40 weeks, ദാറ്റ് മീൻസ് 280 days, 280 ദിവസമാണ്. അത് കണ്ടുപിടിക്കുന്ന വേറൊരു വഴിയാണ് 9 calendar months + 7 days. ഓക്കെ, നമ്മുടെ കാലണ്ടർ മന്ത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അത് നിങ്ങൾ ലാസ്റ്റ് ടൈം പീരീഡ്സ് നിങ്ങൾക്ക് എപ്പോഴാണോ ലാസ്റ്റ് ടൈം ആയത്, ആ പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസം. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് പീരീഡ്സ് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം അല്ലെങ്കിൽ കുളിക്കുന്ന ദിവസമാണോ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ല, നിങ്ങൾക്ക് പീരീഡ്സ് ആവാൻ തുടങ്ങുന്ന ദിവസം, ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് മെൻസസ് തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള 9 months + അതിൻ്റെ കൂടെ ഒരു 7 days കൂടെ കൂട്ടിയിട്ട് ആണ് നിങ്ങളുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് അറിയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 weeks ഓഫ് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുക. ഓക്കെ, അതേപോലെ തന്നെ ചില ലേഡീസിനാണെങ്കിൽ പീരീഡ്സ് ഭയങ്കര ഇറഗുലർ ആയിരിക്കും കേട്ടോ. ലാസ്റ്റ് മന്ത് വന്നത് വേറൊരു ഡേറ്റിനായിരിക്കും, അതിൻ്റെ മുമ്പ് വന്നത് വേറൊരു ഡേറ്റിനായിരിക്കും. അതേപോലെ ചില ലേഡീസിനാണെങ്കിൽ കറക്റ്റ് ഓർമ്മയുണ്ടാവില്ല എനിക്ക് ലാസ്റ്റ് മന്ത് 3-ാമത്തെ ഡേറ്റിനാണാവോ എനിക്ക് പീരീഡ്സ് വന്നത് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡോക്ടർ ഡയറക്റ്റ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യും സ്കാനിങ്ങിന് പോകണം. സ്കാനിങ് ആണ് കേട്ടോ കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ടുള്ള എൻസിയുടെ വീക്സ് എത്രയായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അനദർ അക്യൂറേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സമയം അറിയാൻ പറ്റും, നിങ്ങൾ ഇത്ര ആഴ്ച പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡെലിവറി ഡേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡെലിവറി ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ EDD അതല്ലെങ്കിൽ EDC എന്നൊക്കെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ, അതേപോലെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കാർഡ് തരുമല്ലോ, അപ്പോൾ അതിലൊക്കെ ഡോക്ടർ എഴുതിയിട്ടുണ്ടാവും EDD അതല്ലെങ്കിൽ EDC എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. EDD എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, EDC എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. EDD എന്ന് എഴുതി കണ്ടാലും EDC എന്ന് എഴുതി കണ്ടുകഴിഞ്ഞാലും അതിൽ നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളെ പീരീഡ്സിൻ്റെ, നിങ്ങൾക്ക് ലാസ്റ്റ് ഉണ്ടായ പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം പീരീഡ്സ് വന്നത് February 28 എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് 9 months കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം February 28 വന്നു, അവിടെ നിന്ന് അങ്ങോട്ട് 9 months എന്ന് പറയുന്നത് November 28. ഓക്കെ, ഈ 9 months കൂടെ 7 days കൂടെ കൂട്ടുക, 7 ദിവസം കൂട്ടുക. അപ്പം എത്രയായി? December 5. അതാണ് നിങ്ങളുടെ ഡെലിവറി ഡേറ്റ്. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ December 5 വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളൂ. ഇത് കറക്റ്റ് 40 weeks കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വേ ആണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് 37 weeks കഴിഞ്ഞാൽ എനി ടൈം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക് ലേബർ പെയിൻ വരും എന്നുള്ളത്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ട്രൈമെസ്റ്റർ. ട്രൈമെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 3 trimesters ആണ് കേട്ടോ ഉള്ളത്, ഫസ്റ്റ് ട്രൈമെസ്റ്റർ, സെക്കൻഡ് ട്രൈമെസ്റ്റർ, തേർഡ് ട്രൈമെസ്റ്റർ. ഈ 40 ആഴ്ച പ്രഗ്നൻസി പീരീഡ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ 3 trimesters ആണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ട്രൈമെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം. ഓക്കെ, ആദ്യത്തെ 3 മാസമാണ് ലേഡീസിന് കൂടുതലായിട്ടും ഭയങ്കര ക്ഷീണവും ഛർദിയും ഓക്കാനോ ഒക്കെ ഉണ്ടാവുക, ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല, അങ്ങനെ ഒത്തിരി
ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒത്തിരി പ്രഷറിലൂടെ ഒരു ലേഡി കടന്നു പോകുന്നത് ആദ്യത്തെ ട്രൈമസ്റ്ററിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഫോർത്ത് ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് മന്ത് ആണ് കേട്ടോ. നാലാം മാസം തൊട്ട് ആറാം മാസം വരെയാണ് ഈ ഒരു പീരീഡ്. യൂഷ്വലി നമ്മളൊരു തമാശ രീതിയിൽ പറയും ഹണിമൂൺ പീരീഡ് ഓഫ് പ്രെഗ്നൻസി എന്ന്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് നമ്മൾ പ്രെഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആ ഒരു പ്രെഗ്നൻസി എൻജോയ് ചെയ്യുന്ന പീരീഡാണ്. ഓക്കെ, ആ സമയത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പൊതുവെ. ചിലർക്കൊക്കെ ഉണ്ടാവും കേട്ടോ, ചിലർക്ക് ത്രൂ ഔട്ട് ദ പ്രെഗ്നൻസി ഭയങ്കര വോമിറ്റിങ്ങും ക്ഷീണമൊക്കെ ആയിരിക്കും. ചിലർക്കാണെങ്കിൽ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ നാലാം മാസം തൊട്ട് ആറാം മാസം വരെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ. തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് സെവൻത് മന്ത്, എയ്ത്ത് മന്ത് ആൻഡ് നയൻത് മന്ത് ആണ്. ഓക്കെ, ഏഴാം മാസം തൊട്ട് ഒമ്പതാം മാസം വരെയാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ആ കുട്ടി നമ്മുടെ വയസ്സ് കുട്ടി ഉണ്ടായി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് നല്ലോണം കെയർഫുൾ ആയിരിക്കണം, കൂടുതൽ ശരീരാനക്കാനും ഇളക്കാനൊന്നും പാടില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ആ ഒരു നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു അത്ര തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈമാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്, ഏഴാം മാസം തൊട്ട് ഒമ്പതാം മാസം വരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ കംപ്ലീറ്റ് ആവുന്നതൊക്കെ ഈ പീരീഡാണ്. അപ്പം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡി ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം, ഒരുപാട് ശ്രദ്ധിക്കേണ്ട ടൈമാണ് കേട്ടോ ഈ തേർഡ് ട്രൈമസ്റ്റർ ഏഴാം മാസം തൊട്ട് ഒമ്പതാം മാസം വരെ. അപ്പം ഇതാണ് ട്രൈമസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ മൂന്ന് ട്രൈമസ്റ്റേഴ്സ് ആണുള്ളത് ഒരു പ്രഗ്നൻസിയുടെ. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40 weeks അഥവാ 280 days ആണ്. ഫീറ്റൽ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ തുടങ്ങുന്നത് 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ഒരു ഡെലിവറി ഡേറ്റ്, അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ എത്രാമത്തെ വീക്കിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് സ്കാനിങ് വഴിയാണ്. അതേപോലെ തന്നെ ഡെലിവറി ഡേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ലാസ്റ്റ് മെൻസസ് ആയതിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് 9 months പ്ലസ് 7 days അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ചെറിയ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.